ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ അനുരാഗ് കശ്യപ് പീഡിപ്പിക്കൽ ശ്രമിച്ചെന്ന നടി പായൽ ഘോഷിന്റെ വെളിപ്പെടുത്തലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. 2014ലാണ് സംഭവമെന്നും ഇപ്പോൾ തെളിവുകളൊന്നും കയ്യിലില്ലെന്നും പായൽ ഘോഷ് വ്യക്തമാക്കി. ജനശ്രദ്ധ ആഘോഷിക്കാനുള്ള ശ്രമമായി ഇതിനെ കാണരുതെന്നും അതേസമയം ബോളിവുഡിന്റെ യഥാർത്ഥ മുഖം തനിക്കുണ്ടായ അനുഭവത്തിലൂടെ തുറന്നു കാട്ടുകയാണെന്നും പായൽ പറഞ്ഞു. ബോംബെ വെൽവെറ്റ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗിനിടെയാണ് അനുരാഗ് കശ്യപിനെ ആദ്യമായി കാണുന്നത്. പിന്നീട് വീട്ടിലേക്ക് ക്ഷണിച്ചു, സിനിമാ വിശേഷങ്ങൾ ചർച്ചയും ചെയ്തു. മോശമായ അനുഭവങ്ങളൊന്നും അന്നുണ്ടായില്ലെന്നും ഭക്ഷണം കഴിച്ചാണ് മടങ്ങിയതെന്നും പായൽ പറഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വീട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് ദുരവസ്ഥ ഉണ്ടായത്. അനുരാഗ് കിടപ്പുമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മോശമായി പെരുമാറി. പറ്റില്ലെന്ന് പലതവണ പറഞ്ഞപ്പോൾ സിനിമയിലിത് സാധാരണയാണെന്നും അടുത്ത തവണ വിളിക്കുമ്പോൾ തയ്യാറായിരിക്കണമെന്നും അനുരാഗ് പറഞ്ഞു. ഇതിനിടെ നടിമാരായ ഉമാ ഖുറേഷിയും മഹി ഗില്ലും ഒരു ഫോൺ കോളിന് അകലെയാണെന്ന് അനുരാഗ് പറഞ്ഞതായും പായൽ ഘോഷ് പറയുന്നു. ട്വിറ്ററിലൂടെയായിരുന്നു അനുരാഗ് കശ്യപിനെതിരെയുള്ള താരത്തിന്റെ ആദ്യ ആരോപണം. പിന്നീട് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലും ഇത് ആവർത്തിച്ചു. മീറ്റു തരംഗത്തിനിടെ വിഷയം ഉന്നയിക്കാൻ തയ്യാറായിരുന്നെങ്കിലും കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും എതിർപ്പ് മൂലം പിന്മാറുകയായിരുന്നുവെന്നും അവർ പറയുന്നു. കരിയർ സംരക്ഷിക്കാനാണ് ഇത്രയും കാലം മിണ്ടാകുന്നത്. സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണത്തിന് പിന്നാലെ ബോളിവുഡിൽ ലഹരി ഉപയോഗം ചർച്ചയായ സാഹചര്യത്തിലാണ് വിഷയം ഉന്നയിക്കാൻ തയ്യാറായതെന്നും പായൽ ഘോഷ് പറഞ്ഞു. അതേസമയം വിമർശനങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും തന്റെ വായടപ്പിക്കാനുള്ള ശ്രമമായി മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ എന്നും അനുരാഗ് പ്രതികരിച്ചു. സഹപ്രവർത്തകയെ സംരക്ഷിക്കേണ്ടത് സ്വന്തം ഉത്തരവാദിത്വമെന്ന് കരുതുന്നയാളാണ് ഞാൻ. ഇത്തരം പ്രവണതകൾ എവിടെയുണ്ടായാലും പ്രതികരിക്കും. മോശമായി പെരുമാറിയതിന് തെളിവുണ്ടെങ്കിൽ പുറത്തുവിടണമെന്നും അനുരാഗ് ആവശ്യപ്പെട്ടു. എന്നാൽ പായൽ ഘോഷിന്റെ ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് നിരവധി പേർ താരത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു. അതേസമയം സിനിമയിൽ നിന്ന് തനിക്കും ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നടി കസ്തൂരിയും രംഗത്ത് വന്നിട്ടുണ്ട്. സംവിധായകൻ അനുരാഗിനെതിരെ ആരോപണം ഉയർന്നു വന്നതിന് പിന്നാലെയാണ് വെളിപ്പെടുത്തലുമായി താരവും രംഗത്തെത്തിയിരിക്കുന്നത്. വ്യക്തമായതോ സ്ഥിരീകരിക്കുന്നതോ ആയ തെളിവുകളില്ലാത്ത ലൈംഗിക ആരോപണങ്ങൾ തെളിയുന്നത് അസാധ്യമാണ്. എന്നാൽ ഒന്നോ അതിലധികമോ പേരുകൾ നശിപ്പിക്കാൻ അവർക്ക് കഴിയും. മറ്റൊരു ഗുണവുമില്ലെന്നാണ് കസ്തൂരി തന്റെ ട്വിറ്ററിൽ കുറിച്ചത്. അതിനിടയിലാണ് കസ്തൂരിയോട് ഒരാൾ ചോദ്യവുമായി രംഗത്ത് വന്നത്. നിങ്ങളുമായി അടുപ്പമുള്ള ഒരാൾക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ നിയമവശങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമോ എന്നായിരുന്നു അയാളുടെ ചോദ്യം. എന്ത് അടുപ്പമുള്ളയാൾ, എനിക്ക് തന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഉടനെ കസ്തൂരി തുറന്നടിക്കുകയാണ് ഉണ്ടായത്. അതേസമയം അതിക്രമത്തെ കുറിച്ച് തുറന്നു സംസാരിക്കണമെന്ന ആരാധകരുടെ ആവശ്യത്തോട് കസ്തൂരി പ്രതികരിച്ചില്ല. എന്തായാലും സുശാന്ത് സിംഗ് രജപുത്തിന്റെ മരണത്തിന് പിന്നാലെ ലഹരിമരുന്ന് വിവാദങ്ങളും ലൈംഗിക ആരോപണങ്ങളും ബോളിവുഡിനെ പിടിച്ചു കുലുക്കുകയാണ്. വക്തസ് തത്വമായി.